നമസ്കാരം കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രനോട് മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എസ് ഡി പി ഐയുമായിട്ട് ചർച്ച ചെയ്യുമോ ഇല്ലയോ എന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്യേണ്ട ഒരു കൂട്ടരല്ല എസ് ഡി പി ഐയോ പോപ്പുലർ ഫ്രണ്ടോ പോലെയുള്ളവർ അതൊരു ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയോ ഒരു പൊതുസംഘടനയോ അല്ല അത് തികച്ചും നൂറ് ശതമാനവും മതപരമായിട്ടുള്ളൊരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി എ ഒക്കെ അപ്പോൾ അത്രയും ഒരു സംഘടനയുമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കേരളഘടകമാവട്ടെ അവരെങ്ങനെയാണ് ചർച്ച ചെയ്യുന്ന സാധ്യമല്ല എന്ന് തന്നെ അദ്ദേഹം അർത്ഥ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതെങ്ങനെയാണ് സാധ്യമാവുക എസ് ഡി പി യോ പോപ്പുലർ ഫ്രണ്ടോ സ്ഥിരമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ ബി ജെ പി ആർ എസ് എസിനെ തോൽപ്പിക്കുക എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് അവർ ഏത് ചെകുത്താനുമായിട്ടും കൂട്ടുകൂടുന്ന ആൾക്കാരാണ് അവരെല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാറ് പോലുമില്ല മതത്തിൻ്റെ കണ്ണിലൂടെ മതത്തിൽ ജനിച്ചു മതത്തിൽ വളർന്നു മതത്തിലുണ്ട് മതത്തിൽ ഉറങ്ങി മതത്തിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടരാണ് ആ പ്രസ്ഥാനത്തിൽ ഉള്ളത് അതുകൊണ്ടാണ് ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ അത് ചെയ്തവരെയല്ല കണ്ണിൽ കണ്ട ആദ്യത്തെ ആളെ ഏറ്റവും ആദ്യം ആരെയാണ് കിട്ടുന്നത് അവരെ കൊല്ലാം എന്ന തീരുമാനം അവരെടുക്കുകയും അവരത് നടപ്പാക്കുകയും ചെയ്ത് അത് അവർ ആലപ്പുഴയിൽ ചെയ്തു ഇപ്പോൾ അത് പാലക്കാട് ചെയ്തു രണ്ടിടത്തും അവർ പകരത്തിന് പകരം വീട്ടിലേത് നിരപരാധികളെയാണ് അവിടെ അവർ നോക്കുന്നത് ഇനി നിയമം നിയമം വഴി അവർക്ക് അവരുടെ ഭാഷയിൽ ഷഹീതാക്കപ്പെട്ടാൽ അല്ലെങ്കിൽ രക്തസാക്ഷിയാക്കപ്പെട്ടാൽ അവർക്ക് അവിടെ നിന്ന് സ്വർഗത്ത് എഴുപത്തിരണ്ടോളം തൊടുത്ത മാറിടങ്ങളുള്ള ഹൂറികളെയും മദ്യപ്പുഴയൊക്കെ കിട്ടുമെന്നാണ് അവരുടെ വിശ്വാസം അങ്ങനെ കിട്ടി ആരെങ്കിലും അന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല അവരുടെ പുരോഹിതരൊക്കെ അങ്ങനെ പറയുന്നു അവരതിൽ വിശ്വസിക്കുന്നു ചാവാൻ റെഡിയാവുന്നു ചത്തവനെ അവർ വാ വാഴ്ത്താഴി കൊണ്ട് പാടി പുഴ്ത്തുന്നു പല കമൻറ്റുകളും പോസ്റ്റുകളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാം അങ്ങനെ ചാവാൻ എനിക്ക് യോഗമുണ്ടായില്ലോ എന്ന് പറഞ്ഞ് കരയുന്ന സുഡാപ്പികളെ കാണാം ജിഹാദികളെ കാണാം കൊല്ലപ്പെടാൻ വേണ്ടിയിട്ട് മറ്റൊരു തന്നെ കൈകൊണ്ട് കൊല്ലപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആർത്തി കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടർ അവർക്ക് ഇവിടുത്തെ ജീവിതം വേണ്ട അവർക്ക് പരലോകത്ത് ആര് പറഞ്ഞു കേട്ടിട്ടുള്ള ജീവിതങ്ങൾ മാത്രം മതി അങ്ങനെ നടക്കുന്ന ഒരു പ്രസ്ഥാനത്തോട് ഇവിടുത്തെ ഇന്ത്യ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ പ്രസിഡന്റ് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അത്തരക്കാരോട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല അവർ മത മൗലികവാദ തീവ്രവാദ സംഘടനയാണ് അത്തരം ഒരു സംഘടനയോട് ജനാധിപത്യ പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയും ചർച്ച ചെയ്യേണ്ട ആവശ്യമല്ലോ ആവശ്യമില്ല മുള്ളിനെ എടുക്കാൻ പല വഴികളുണ്ട് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറയും ഇവിടുത്തെ നിയമങ്ങൾ കുറച്ചുകൂടി ശക്തമാക്കി ആ വഴിയെടുക്കുക അല്ലെങ്കിൽ പിന്നെ കുറച്ച് കടന്ന കൈയാണ് പണ്ട് ബാൽ താക്കറെ മഹാരാഷ്ട്രയിലൊക്കെ ചെയ്ത പോലെ ചെയ്യണം ഇപ്പോഴും ഇന്ത്യ ഗവൺമെൻറ് അങ്ങ് പാകിസ്ഥാന് ചെയ്യുന്നുണ്ട് അത് അജ്ഞാതൻ്റെ രൂപത്തിലാണ് എന്ന് മാത്രം അത്തരം കാര്യങ്ങൾ ചിലപ്പം ഒരുപാട് ചെയ്യേണ്ടി വരും ഇത്തരക്കാരെ അടക്കി നിർത്താൻ ഭയം കൊണ്ടും മാത്രമേ പറ്റൂ ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥ് ചെയ്യുന്നതാണ് ഭയം മറ്റ് പലയിടത്തും രാമനമവി ആഘോഷം പോയപ്പോഴും ഇപ്പോൾ ഈ ഹനുമാൻ്റെ ആഘോഷമുണ്ടല്ലോ അത് പോയപ്പോഴും ഒക്കെ പലയിടത്തും അതിന് നേരെ അക്രമം ഉണ്ടായി പക്ഷേ ഉത്തർപ്രദേശിൽ ഉണ്ടായില്ല ഭയമാണ് ആ ഭയം കൊണ്ട് മാത്രമേ ഇത്തരക്കാരെ അടക്കി നിർത്താൻ പറ്റൂ അല്ലാതെ സ്നേഹം കൊണ്ടോ കരണ കൊണ്ടോ ദയ കൊണ്ടോ ഒന്നും ഇത്തരം കാര്യം കാര്യം അവർ അതിലൊന്നും വിശ്വസിക്കുന്നില്ല അവർക്ക് ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഇടത്താവളം പോലും ആയിട്ട് കൂട്ടുന്നില്ല അവർ അവർക്ക് പരമമായിട്ടുള്ള ലക്ഷ്യമാണ് വളയാത്ത ലിംഗം ഒരിക്കലും സ്കലിക്കാത്ത ലിംഗം ഇതൊക്കെയാണ് അവരുടെ സ്വപ്നം എത്ര നേരം വേണേലും ലൈംഗികബന്ധത്തിലേർപ്പെടാം സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ മദ്യം മീനിൻ്റെ മൊട്ട പൊരിച്ചത് അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളാണ് അവരുടെ സ്വപ്നത്തിലുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള പ്രയാണമാണ് ആ കൂട്ടത്തിൽ ഇടയ്ക്ക് വരുന്ന ബാക്കി എല്ലാവരും കാഫറുകളാണ് അതിൽ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ ഒന്നുമില്ല ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട് ഇവർ എതിർക്കുന്നത് ആർ എസ് എസിനെയാണ് ബി ജെ പിന്നെയാണെന്ന് വെറുതെയാണ് മഹാരാജസിലെ അഭിമന്യു ഒരു സത്യം പറഞ്ഞപ്പോൾ പിന്നീട് എത്രനാൾ ആ ചെറുക്കന് ആയുസുണ്ടായിരുന്നു എന്ന് നിങ്ങളെ ഓർത്തു വെക്കുക ഒരേ ഒരു തവണയും അദ്ദേഹം ഒരു കമൻ്റ് ഇട്ടിരുന്നുള്ളൂ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ആർ എസ് എസിന് എന്ന പേരിൽ എല്ലാ ഹിന്ദുക്കൾക്കിട്ടുമാണ് ഈ ജിഹാദികൾ ഈ സുഡാപ്പികൾ താങ്ങുന്നത് എന്ന് ഒരൊറ്റ കമൻ്റ് ആ ചെറുക്കാനിട്ടുള്ളൂ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കപ്പെട്ട് പാതിരാത്രിയിൽ കൊല്ലപ്പെടേണ്ടി വന്നു ഇതുവരെ ഇന്നേ നാഴിയവരെ മുഴുവൻ പ്രതികളെയും പിടിച്ചിട്ടില്ല അന്വേഷണത്തിൻ്റെ ആ തുടക്ക സമയത്ത് തന്നെ പ്രതികളിലേക്ക് എത്താൻ പോയപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പല ചാനലിലും ഇരുന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് അവരെ വഴിതിരിച്ചുവിടാൻ ഉന്നതങ്ങളിൽ നിന്ന് തന്നെ കോള് പോയത്രയെന്ന് ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് നോർക്കണം വർഗീയത തുലയട്ടെ എന്ന് മതിലിലും ബാനറിലും എഴുതാനല്ലാതെ ഇവിടുത്തെ സി പി എമ്മിനെ കൊണ്ട് അവർക്കെതിരെ ഒരു നടപടിയെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പാർട്ടിക്ക് വലിയ ലാഭമായിരുന്നു പതിമൂന്ന് കോടി രൂപയോളം കിട്ടി അഭിമന്യുവിൻ്റെ എന്ന ആ പാവപ്പെട്ട ആ തമിഴും മലയാളവും കൂടെ കലർന്ന ആ പയ്യൻ്റെ രക്തസാക്ഷരത്വം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് സി പി ഐ എം ആണ് പതിമൂന്ന് കോടി രൂപയോളം അവർ കളക്ട് ചെയ്തു അഭിമന്യുവിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഒരു വീടും പിന്നെ അതിനോട് ചേർന്നുള്ള ഒരു സ്മാരകവും പിന്നെ ഒന്നവരുണ്ടോ വായനശാലകളും അവൻ്റെ സഹോദരിക്കൊരു ജോലിയും തീർന്നു ബാക്കി മുഴുവൻ കോടികളും പാർട്ടിക്കാണ് ലാഭമാണോ നഷ്ടമാണോ മണ്ഡന്മാരാണ് ഇപ്പോഴും സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന വിശ്വാസികളായിട്ടുള്ള ഹിന്ദുവും ക്രിസ്ത്യാനിയുമൊക്കെ നാളെ നിങ്ങൾക്കിതുതന്നെ സംഭവിച്ചാലും ഇത് തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് നാല് വോട്ടിനു വേണ്ടി പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇത് തന്നെയാണ് അങ്ങ് ബംഗാളിൽ മമതാ ബാനർജിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊന്നും ശാശ്വതമല്ല ഇതൊന്നും ശാശ്വതമല്ല എന്നോർക്കുക ഒരിക്കൽ കമ്മ്യൂണിസം ഒരു സ്ഥലത്തുനിന്ന് പോയി കഴിഞ്ഞാൽ ജനങ്ങൾ വെറുത്ത് ഓടിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരിക്കൽ കൂടി അവിടെ പച്ച പിടിക്കില്ല എന്നതിൻ്റെ തെളിവാണ് ബംഗാളും ത്രിപുരയുമൊക്കെ കേരളത്തിലെങ്കിലും നിങ്ങൾക്ക് ആ ഗതി വരാതിരിക്കണമെങ്കിൽ ആ ഗതി വരാതിരിക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ പാലൂട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജിഹാദികളെയും ഇസ്ലാമിസ്റ്റുകളെയും നിലക്കി നിർത്തിയേ മതിയാകൂ അല്ലെങ്കിൽ അത് ചെയ്യാൻ കേന്ദ്ര സർക്കാർ निर्बंधिता वेबडेस्क तत्व न्यूस्